അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ശ്വാസത്തിൻ്റെ മുന്നേ അവസാന രാജ്യമായി വന്ന ഒരു പവിത്ര ദേശമാണ് നമ്മുടെ ഇന്ത്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഈ രാജ്യത്ത് വരികയും വലിയ സാമൂഹിക പരിവർത്തനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ജാതീയതയിൽ അധിഷ്ഠിതമായിരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു മേധാവിത്വമുണ്ടായിരുന്ന നാട്, അവിടെ സ്വാഭാവികമായും സോഷ്യൽ ഇക്വാലിറ്റിയുടെ സാമൂഹിക നീതിയുടെ സന്ദേശവുമായി അതിൻ്റെ പ്രായോഗിക തലങ്ങളുമായി വന്നപ്പോൾ ഈ നാടിന്, ഈ നാടിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വലിയ ഗുണമായി അത് മാറി. അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ ആഗതരാകുന്നതും ഇസ്ലാം സ്വീകരിക്കാത്തവർക്ക് തന്നെയും അതിൻ്റെ മഹാഗുണങ്ങൾ ലഭിക്കുന്നതും. പക്ഷേ ഒപ്പം തന്നെ അതിൻ്റെ ഭീഷണി, അതിൻ്റെ നഷ്ടം യഥാർത്ഥത്തിൽ ഇവിടുത്തെ ബ്രാഹ്മണ മേധാവികൾക്കായിരുന്നു. കാരണം ഭൂരിപക്ഷത്തിൻ്റെ അധ്വാനം ചൂഷണം ചെയ്ത് അതിൻ്റെ മുഴുവൻ ഫലങ്ങളും അനുഭവിച്ചിരുന്നവർ ഈ ബ്രാഹ്മണ മേധാവികളായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ, ഇന്ത്യ ഒട്ടുക്ക്, ഈ ബ്രാഹ്മണ മേധാവികളുടെ കുടിലമായ ശത്രുതക്ക് ഇസ്ലാം വിധേയമാവുകയുണ്ടായി. കേരളത്തിൽ ചേരമാൻ പെരുമാൾ പോലുള്ള രാജവംശങ്ങൾ ബുദ്ധിസ്റ്റ് സംസ്കാരമുള്ള വിശ്വാസമുള്ളവരായിരുന്നു. അതുകൊണ്ട് അത്രക്ക് ഇവിടെ രാജഭാഗങ്ങളിൽ നിന്ന്, രാജാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ശത്രുതകൾ താരതമ്യേന ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഏതായാലും ഇങ്ങനെ നിരന്തരമായ ശത്രുതകൾക്ക് ഈ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെതിരെ ശക്തമായ നിഷ്കാസന പദ്ധതികൾ ഉണ്ടായി. അങ്ങനെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടും ചിലപ്പോഴൊക്കെ അതിൻ്റെ ക്രൂരമായ സംഹാര താണ്ഡവങ്ങൾക്ക് വിധേയമായി സ്റ്റക്കായി നിലച്ചു പോയ അവസ്ഥയുണ്ടായിക്കൊണ്ടും വീണ്ടും സജീവമായിക്കൊണ്ടും ഇസ്ലാം മുന്നേറി. അങ്ങനെ അവസാനം ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ എന്നിങ്ങനെയുള്ള അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായ ആശയം, ഇന്ത്യ എന്ന ആശയം, അത് ഹദീസിൻ്റെ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല വചനങ്ങളുടെ ഒരു മഹത്തായ ദർശനവും രാഷ്ട്രീയവും സാമൂഹിക ശാസ്ത്രവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആശയമാണ് ഇന്ത്യ എന്നത്. അങ്ങനെ ഈ അധിനിവേശ ശക്തികളെയും മറികടന്നുകൊണ്ട് നാം മുന്നോട്ട് പോയി. ഇതുകൊണ്ട് ഈ ഒരു ബ്രിട്ടീഷ് രാജഭരണത്തിൻ്റെ, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ശേഷമുണ്ടാകുന്ന ഇന്ത്യയിൽ ഒരു കാരണവശാലും ഇസ്ലാം ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പഴയകാല ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പുതിയ രൂപമായ RSS രംഗപ്രവേശനം ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. രൂപീകരിച്ച ശേഷം അതിൻ്റെ ആചാര്യൻ കൃത്യമായി അവരുടെ വിചാരധാര, ബഞ്ച് ഓഫ് തോട്ട്സ്, ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തി ഈ രാജ്യത്തിൻ്റെ പുതിയ രൂപം പഴയകാല ഹിന്ദുത്വ രാഷ്ട്രങ്ങളുടെ ഏകീകരണമാണ്. അവിടെ പക്ഷേ ഏറ്റവും അടിസ്ഥാന ശത്രുവായി, നിഷ്കാസനം ചെയ്യപ്പെടേണ്ട ശത്രുവായി ഉള്ളത്, പ്രഥമ ശത്രുവായി ഉണ്ടാകുന്നത് ഉള്ളത് മുസ്ലിങ്ങളാണ്. അത് കൃത്യമായി ഇൻ്റേർണൽ ത്രെട്സ് എന്ന അധ്യായത്തിൽ അതിൻ്റെ ഹെഡിങ് തന്നെ, ഒന്നാം ഭീഷണി, മൂന്ന് ഭീഷണികൾ പറഞ്ഞെടുത്ത് ആദ്യ ഭീഷണി മുസ്ലിംസ് എന്ന് തന്നെ എഴുതി വെക്കുകയും ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലയിൽ അവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഈ വിഭാഗത്തെ രണ്ട് രൂപത്തിൽ ട്രീറ്റ് ചെയ്യാൻ ഇവർ തീരുമാനിച്ചു. ഒന്ന്, അവരെ ഒരു രാഷ്ട്രമാക്കി തിരിച്ച് ഒഴിവാക്കുക. അതിനുവേണ്ടിയാണ് പേരുകൊണ്ട് മാത്രം മുസ്ലിങ്ങളായിരുന്ന ചിലരെ സ്വാധീനിച്ച് പാകിസ്ഥാൻ എന്ന ആശയം ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കിയെടുത്തത്.
പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഹിന്ദുത്വരുടെ ഒരു ആശയമാണ്. ആ ആശയത്തിലേക്ക് ഇസ്ലാമിക ആദർശ രാഷ്ട്രീയം ഇല്ലാത്ത ചിലർ കുടുങ്ങിപ്പോയി എന്ന് മാത്രം. ആ നിലയിൽ ഹിന്ദുത്വരുടെ പാകിസ്ഥാൻ പദ്ധതി വിജയിച്ചു. പക്ഷേ ഭൂരിഭാഗം മുസ്ലിങ്ങളും ഈ രാജ്യത്ത് തന്നെ അവശേഷിച്ചു. അതിൻ്റെ കാരണം അവർക്ക് അൽ ഹിന്ദി എന്ന ഹദീസിൽ നിന്ന് വന്ന ഇന്ത്യ എന്ന കൃത്യമായ ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു, ഒരു ദർശനമുണ്ടായിരുന്നു എന്നതാണ്. ആ ദർശനം സംബന്ധിച്ച് അവർക്ക് മൗലാനമാർ വളരെ കൃത്യമായി ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് തായ്ലീമുകൾ നടത്തി അവർക്ക് ബോധ്യപ്പെടുത്തിയിരുന്നു. അങ്ങനെ അവശേഷിക്കുന്നവരെ ഇനി എങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രം ട്രീറ്റ് ചെയ്യുക എന്നത് സംബന്ധിച്ചും RSS ആചാര്യൻ ഈ ബഞ്ച് ഓഫ് തോട്ട്സിൻ്റെ രചന നടത്തിയ അതേ ഗോൾവാർക്കർ കൃത്യമായി രേഖപ്പെടുത്തി. അതിൽ യാതൊരു അവകാശങ്ങളുമില്ലാതെ ദേ മേ സ്റ്റേ ഇൻ കൺട്രി ഹോളി സബോർഡിനേറ്റഡ് ടു ദ ഹിന്ദു നേഷൻ, ക്ലെയിമിംഗ് നത്തിങ് ഡിസേർവിംഗ് നോ പ്രിവിലേജസ് നോട്ട് ഈവൻ സിറ്റിസൺഷിപ്പ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയുണ്ടായി. പൗരത്വമില്ലാതെ യാതൊരുവിധ പരിഗണനകളുമില്ലാതെ പ്രാഥമിക പരിഗണനകൾ പോലുമില്ലാത്ത എന്ന് വെച്ചാൽ ബ്രാഹ്മണ്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആ അടിമ സ്ഥിതിയിലായിക്കൊണ്ട് വേണമെങ്കിൽ അവർക്കിവിടെ കീഴൊതുങ്ങിക്കഴിയാം എന്നാണ് ഗോൾവാർക്കർ കൃത്യമായി രേഖപ്പെടുത്തിയത്. RSS ഈ പ്രസിദ്ധീകൃത സിദ്ധാന്തം മുസ്ലിങ്ങൾക്ക് എതിരെ ഉള്ളതുപോലെ ലോക മുസ്ലിം ശത്രുവായി ഗണിക്കപ്പെടുന്ന ശത്രു സമൂഹമായി ശത്രു ആശയമായി ഗണിക്കപ്പെടുന്ന യഹൂദർ പോലും അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഗോൾവാർക്കർ രചിക്കുമ്പോൾ കൂടെ ഒരു കാര്യം കൂടി ഗോൾവാർക്കർ പറഞ്ഞു. ഈ രചന നടത്തുമ്പോൾ അങ്ങ് ജർമ്മനിയിൽ ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ വംശശത്രുക്കൾ എന്ന നിലയിൽ യഹൂദരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ ലോകമാകെ ഭീകരമായ അനുഭവമായി കണ്ട ആ കൊന്നൊടുക്കലിൻ്റെ കാര്യത്തിൽ, ആ കൊന്നൊടുക്കലിനെക്കുറിച്ച് ഗോൾവാർക്കർ പറയുന്നത് ജർമ്മനി വംശമഹിമയുടെ ഉന്നതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഹിറ്റ്ലർക്ക് അതിഭീകരമായ ഈ നിഷ്കാസനങ്ങൾ യഹൂദർക്ക് നേരെ നടപ്പിലാക്കാൻ പ്രചോദനം നൽകിയത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യമായിരുന്നു. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ റിഡിൽസ് ഇൻ ഹിന്ദുയിസം എന്ന പുസ്തകത്തിൽ കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെയുള്ള മനുസ്മൃതിയും ഇവിടെയുള്ള മറ്റ് ബ്രാഹ്മണ്യ സിദ്ധാന്തങ്ങളും RSS മതമായി വിശ്വാസമായി ആചാരമായി സ്വീകരിച്ച ആ തത്വസംഹിതകളിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഫ്രെഡറിക് നീഷെ, അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഹിറ്റ്ലർ എല്ലാം രൂപപ്പെട്ടത് എന്ന് നമ്മുടെ ഭരണഘടനാശില്പിയും രാഷ്ട്രീയ രാഷ്ട്രപിതാവുമായ ഡോക്ടർ ബാബാ സാഹേബ് BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ റിഡിൽസ് ഇൻ ഹിന്ദുയിസം എന്ന പുസ്തകത്തിൽ കൃത്യമായി വളരെ റെഫറൻസുകൾ നൽകി ആധികാരികമായി സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹിറ്റ്ലർ ആ സമയത്ത് അവിടെ നടപ്പിലാക്കുന്നതിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രം തന്നെയാണ്, രാഷ്ട്രീയം തന്നെയാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള രാഷ്ട്രമീമാംസ പണ്ഡിതൻ കൂടിയായിരുന്നു ഗോൾവാർക്കർ. അത് അങ്ങനെ തന്നെ ഇവിടെ നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്നതാണ് യഥാർത്ഥത്തിൽ ഗോൾവാർക്കർ മുന്നോട്ട് വെച്ച ആശയം. അങ്ങനെ ഗോൾവാർക്കർ രചിച്ച അന്ന് ആ ആശയം പാർലമെൻറ്റിനോടനുബന്ധിച്ച ചർച്ചകളിൽ, ഭരണഘടനാ തത്വങ്ങൾ രൂപീകരിക്കുന്ന, നിയമങ്ങൾ രൂപീകരിക്കുന്ന സംവാദങ്ങളിൽ കൃത്യമായി അവതരിപ്പിക്കപ്പെടുകയും തള്ളിപ്പോവുകയും ചെയ്തിരുന്നു. അത് അങ്ങനെ തന്നെ പിന്നീട് കാലങ്ങളായി രൂപപ്പെടുത്തിയെടുത്തതാണ് ഇപ്പോഴെത്തി നിൽക്കുന്ന CAA NRC തുടങ്ങിയ സംവിധാനങ്ങൾ. ഇതിന് കൃത്യമായി നിങ്ങൾ എത്ര കഴിവുള്ള, എത്ര സ്വാധീനമുള്ള, എത്ര വലിയവരാണെങ്കിലും വിധേയരാകും എന്ന് കൃത്യമായി നമുക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഫാമിലി മുതൽ, ആസാമിലെ മുൻ മുഖ്യമന്ത്രി മുതൽ,
കാർഗിൽ യുദ്ധഭടൻ മുതൽ പ്രധാനപ്പെട്ടവർ അടക്കം പൗരത്വത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ എന്തൊക്കെ നടത്തുമ്പോഴും നാം നിങ്ങളെ നിഷ്കാസനം ചെയ്യും എന്ന് കൃത്യമായി ഇവിടുത്തെ ഭരണകൂടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നാം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു, തെരുവുകളിൽ പ്രക്ഷോഭങ്ങൾ കത്തുകയാണ്. അത് ആവശ്യമാണ്, അതിന് അതിൻ്റേതായ ഫലങ്ങൾ ഉണ്ടാകും, അത് കൂടുതൽ സജീവമാകേണ്ടതുണ്ട്. പക്ഷേ തെരുവുകളിലല്ല ഈ നിയമം വന്നിരിക്കുന്നത്, കടപ്പുറത്തും മൈതാനങ്ങളിലും സെമിനാർ ഹാളുകളിലുമല്ല ഈ നിയമം നടപ്പിലാക്കുന്നത്, പകരം ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കൃത്യമായ നിയമ പോരാട്ടമാണ് ആവശ്യമായിട്ടുള്ളത്. ഈ CAA എന്നോ NRP എന്നോ NRC എന്നോ പേരിട്ടിരിക്കുന്ന ഈ പ്രൊഡക്റ്റുകൾ, ഈ ലക്ഷണങ്ങൾ മാത്രം അവസാനിച്ചതുകൊണ്ടായില്ല. ആ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അതിൻ്റെ കാരണത്തെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത്. ആ കാരണമേതാണ്? ആ കാരണമാണ് ഈ പ്രസ്ഥാനം, RSS എന്ന പ്രസ്ഥാനം. ഭരണഘടനാ വിദഗ്ധരായ പലരും വളരെ കൃത്യമായി അതിൻ്റെ രൂപീകരണ കാലഘട്ടം, അത് രൂപീകരിക്കാൻ ആവശ്യമായ പ്രചോദനം നൽകിയ ആദർശം, ഈ സമീപകാല കലാപങ്ങൾ വരെയുള്ള മുഴുവൻ റിപ്പോർട്ടുകളും കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശ്വമഹാസർവകലാശാലകളിലെ വിശ്വമഹാബിരുദധാരികളായ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് പേരാണ് ഇതുപോലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ സിദ്ധാന്തവും ക്രിമിനൽ പ്രാസ്ഥാനിക രൂപവുമാണ് RSS-ൻ്റെത്. ഇത് ലോക കോടതികളിലേക്ക് എത്തിക്കുക, ആ ലോക കോടതികളിൽ പ്രധാനമായ സുപ്രീം കോടതിയിൽ എത്തിക്കുക എന്നതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന വ്യത്യസ്ത രൂപങ്ങളിൽ ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. എല്ലാം നടക്കണം, എല്ലാം സജീവമാകണം, എല്ലാം ലക്ഷ്യം കാണണം. അതിൽ കേരളത്തിലെ സമരചരിത്രങ്ങളിലെ ഏറ്റവും പ്രശോഭിതമായ ഒരു വ്യക്തിത്വമാണ് കോയപ്പത്തൊടി മോയിൻ ബാപ്പു ഹാജി എന്ന മോയിൻ ബാപ്പുക്ക. ടാറ്റ ബിർള കമ്പനിയോട് വരെ സമരം ചെയ്ത് വിജയം നേടിയ അദ്ദേഹം, വളരെ കൃത്യമായ അദ്ദേഹത്തിൻ്റെ നിരവധി കേസുകളിൽ, നിയമ പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇത് തീരുമാനിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ നിയമസംഹിത, ഈ തത്വസംഹിതകൾ, ഈ RSS-ൻ്റെ തത്വസംഹിത സംബന്ധിച്ച് അതിൻ്റെ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലോകോത്തരമായ കേസുകൾ നൽകാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി വലിയ ഒരു അഭിഭാഷക പടയെ തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ നിരവധി തത്വങ്ങൾക്ക് നേർവിരുദ്ധമാണ് എന്നതും ലോക നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, പ്രാകൃതമായ സംവിധാനങ്ങളാണ് എന്ന രേഖകൾ ഓരോ ഭാഗങ്ങളും തിട്ടപ്പെടുത്തി പെറ്റീഷൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ വക്കീൽ പടയെ തന്നെ ഇപ്പോൾ തയ്യാറാക്കി അവർ പെറ്റീഷൻ തയ്യാറാക്കുന്ന അതിൻ്റെ വർക്കിലാണ്. അതുകൊണ്ട് കോയപ്പത്തൊടി മോയിൻ ബാപ്പു ഹാജി സാഹിബ് ഫയൽ ചെയ്യാനിരിക്കുന്ന ഈ കേസിൽ നാം ഓരോരുത്തരും പങ്കുകൊള്ളേണ്ടതുണ്ട്. നമുക്കറിയാം, സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് നടത്തിക്കൊണ്ടുപോകാനുള്ള ചിലവുകൾ നമുക്കറിയാം. മാത്രമല്ല, ഇത് സുപ്രീം കോടതിയിൽ ഒതുങ്ങുന്നില്ല, പകരം ഐക്യരാഷ്ട്രസഭ മുതൽ ലോകവേദികളിലെല്ലാം ഈ വിഷയം എത്തിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. അതിനാൽ ഇതിൽ നാം ഓരോരുത്തരും പങ്കുകൊള്ളേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന്, എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് 100,000 രൂപ ഇതിനു വേണ്ടി നീക്കി വെച്ചുകൊണ്ട് അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. എൻ്റെ കുടുംബത്തിലെ കുട്ടികൾ അവർക്ക് കിട്ടുന്ന, സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യാറുള്ളത് പോലെ സൂക്ഷിച്ചു വെക്കുന്ന തുകകൾ മുതൽ ഭാര്യയും മക്കളും ഒക്കെ ഉൾപ്പെട്ട ഒരു സംഘം, ഒരു എൻ്റെ കുടുംബം, ആ കുടുംബം സമാഹരിച്ച തുക 100,000 രൂപ ഇതിനു വേണ്ടി ഇൻഷാ അള്ളാ നീക്കി വച്ചിരിക്കുകയാണ്.
ഇത് ഇതിൻ്റെ തുടർച്ചയെന്നോണം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതിനു വേണ്ടി ഇപ്പറഞ്ഞ ഹാജി സാഹിബ് തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്തിട്ടാണ് ഇതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നടത്തിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളിൽ വന്ന മറ്റ് സുഹൃത്തുക്കളും അതുപോലെ തന്നെ വ്യക്തിപരമായി ജീവിതത്തിൻ്റെ ഏത് കാര്യത്തേക്കാൾ പ്രധാനമാണ് ഇപ്പോൾ ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ രാജ്യം മുഴുവൻ ഇതിൽ പങ്കുചേരേണ്ടതുണ്ട്, ഓരോരുത്തരും ഇതിൽ പങ്കുചേരേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ കേസ് ഫയൽ ചെയ്യാനും തുടർന്നങ്ങോട്ട് ഇതിൻ്റെ നടത്തിപ്പിനും ആവശ്യമായ സാമ്പത്തിക വ്യയങ്ങളിലേക്ക് ഓരോരുത്തരും പങ്കുചേരണം എന്ന് അറിയിക്കാനാണ്, എന്ന് ആവശ്യപ്പെടാനാണ്. അത് ചരിത്രപരമായ നമ്മുടെ ഒരു ദൗത്യമാണ് എന്നത് ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദേശവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുക, ഇതെങ്ങനെയാണ് നടത്തുന്നത് എന്നത് സംബന്ധിച്ച് മനസ്സിലാക്കാൻ തക്ക ഫോൺ നമ്പറുകൾ ഇവിടെ കൊടുക്കും, അതിൽ നിങ്ങൾ ബന്ധപ്പെടുക. സാമ്പത്തികം ചെലവഴിക്കുന്ന ആളുകൾ അത് ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി വഴി ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് സംഭാവനകളെല്ലാം സ്വീകരിക്കുന്നത്. സംഭാവനകൾ നൽകിയവരുടെ അപ്പോൾ തന്നെ അവരെ ആ ടീമിൻ്റെ ഇതിന് സാമ്പത്തികമായും മറ്റും ഇതിനെ പങ്കാളിത്തം വഹിക്കുന്നവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവരെ ആഡ് ചെയ്യുകയും ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇതിൻ്റെ അപ്ഡേഷൻ കൃത്യമായി അവരെ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കണക്കുകൾ മറ്റെല്ലാ സംഗതികളും വളരെ സുതാര്യമായിരിക്കും. അതിന് ഇവിടെ കൊടുക്കുന്ന രണ്ട് നമ്പറുകളിൽ ഡോക്ടർ ഷഫീർ ബാക്കവി, ഡോക്ടർ ഷഫീഖ് ബാക്കവി, ഈ രണ്ട് പേരുടെ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതും ഇപ്പറഞ്ഞ രൂപത്തിൽ ഇതിൽ പങ്കാളിത്തം നേടാവുന്നതുമാണ്. ഇതിൽ പങ്കാളിയാവുക എന്നത് ചരിത്രപരമായ ഒരു വീണ്ടെടുപ്പിൻ്റെ ആത്മധർമ്മമായി, നമ്മുടെ ജീവധർമ്മമായി നാം സ്വീകരിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.